താനൂർ ബോട്ട് അപകടത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി ശ്രാങ്കു ദിനേശൻ. ഉടമൻ ആസറിന്റെ അറിവോടെയും സമ്മതത്തോടെയുമാണ് നിയമലംഘനങ്ങൾ നടത്തിയതെന്നാണ് ദിനേശന്റെ മൊഴി. നേരത്തെയും നിരവധി തവണ ആളുകളെ കുത്തിനിറച്ചും ഡക്കിൽ കയറ്റിയും ഒക്കെ സർവീസ് നടത്തിയിരുന്നുവെന്നും ദിനേശൻ പറയുന്നു. ഈ ബോട്ടിലെ സഹായികളായ മൂന്ന് പേരെ കൂടി ഇന്നലെ രാത്രി അറസ്റ്റും ചെയ്തിരുന്നു. ബിജു കെ എം കൂടുതൽ വിവരങ്ങളുമായുണ്ട്. ബിജു, ഈ നിയമലംഘനങ്ങളെല്ലാം ആ ദിവസം തന്നെ പുറത്തു വന്നിരുന്നതാണ്. ഇപ്പോൾ ഈ മൊഴിയിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലാവുന്നത്? ഷാലിനി, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഉടമയും അതേപോലെ തന്നെ ഈ 22 പേർ മരിച്ച ബോട്ടിലെ ജീവനക്കാരും ഉൾപ്പെടെ 4 ജീവനക്കാരും ഉൾപ്പെടെ 5 പേരും ഈ ഉടമ നാസറിനെ ഒളിവിൽ പോവാൻ സഹായിച്ച 3 പേരുമാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇതിൽ ഉദ്യോഗസ്ഥലത്തിലേക്കും ഒരു അന്വേഷണം പോകേണ്ടതുണ്ട്. കാരണം പലവിധത്തിലുള്ള സഹായം തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള ഒരു ആനുകൂല്യങ്ങളൊക്കെ നാസറിന് ലഭിച്ചിട്ടുണ്ട്. അക്കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ ഈ ജീവനക്കാരും അല്ലെ ഉടമയും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഉടൻ തന്നെ ഉദ്യോഗസ്ഥലത്തിലേക്കും കൂടുതൽ കാര്യക്ഷമമായ അന്വേഷണം പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് പോലീസ് മൊഴിയെടുക്കുന്നത് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ അറസ്റ്റിലായ ഡ്രൈവർ ദിനേശിൽ നിന്നും പ്രധാനപ്പെട്ട ചില മൊഴികളും പോലീസിന് ലഭിച്ചിരിക്കുന്നു. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയിട്ടുള്ള ഈ സർവീസിലെ എല്ലാ നിയമലംഘനങ്ങളും ഈ ഉടമയ്ക്ക് നാസറിന് അറിയാമായിരുന്നു. ഉടമയുടെ സമ്മതത്തോടുകൂടിയാണ് ഇത്തരം എല്ലാ നിയമലംഘനങ്ങളും നടത്തിയെന്നാണ് ദിനേശിന്റെ മൊഴി. അതോടൊപ്പം തന്നെ ഈ ബോട്ടിന് ചില തകരാറുകളുണ്ടെന്ന തരത്തിലുള്ള മൊഴിയും ലഭിച്ചിട്ടുണ്ട്. ഈ സർവീസ് നടത്തുന്ന ആ ദിവസം ഈ എഞ്ചിന്റെ ഭാഗത്തുനിന്നും ഒരു പുക ഉയർന്നിരുന്നു. ഡീസലിന്റെ ടാങ്കിന്റെ അടുത്തൊരു ചോർച്ച ഉണ്ടെന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് പിന്നീട് പരിഹരിച്ചാണ് യാത്ര തുടർന്നത് എന്ന തരത്തിലുള്ള ഒരു മൊഴിയും ഈ ദിനേശിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കാലപ്പഴക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു അപകടത്തിനൊരു കാര്യം ഘടകമായിരിക്കാം. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ഈ ഡക്കിന്റെ മുകളിലൊക്കെ ആളുകളൊക്കെ അനുവദിച്ചിൽ അധികം കയറ്റിയിരുന്നു. അവർ ഇതിന്റെ മുകളിലെത്തിയപ്പോൾ ഒരു വശത്തേക്ക് ഒലഞ്ഞു എന്ന തരത്തിലുള്ള മൊഴിയും ദിനേശിന്റെ ഭാഗത്തു നിന്നും വരുന്നു. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ള ബോട്ടിന്റെ സാങ്കേതിക പ്രശ്നങ്ങളും ഇക്കാര്യത്തിലൊക്കെ കൂടുതൽ പരിശോധന നടത്താൻ സാങ്കേതിക വിദഗ്ധരുടെ കൂടി സഹായം വേണം. കുസാറ്റിന് കഴിഞ്ഞ ദിവസം പോലീസ് സാങ്കേതിക വിദഗ്ധരെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഈ അന്വേഷണ ഭാഗമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ നൽകിയിരുന്നു. അവർ കൂടി എത്തിയ ശേഷം ബോട്ടുകൾ കൂടുതൽ പരിശോധിക്കും. എന്നാൽ കൂടുതൽ നിയമലംഘനങ്ങൾ പുറത്തു വരികയാണ്. ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിനൊപ്പം ബോട്ടിന്റെ കാലപ്പഴക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ അപകടത്തിന് ഒരു ഘടകമായി എന്നാണ് മനസ്സിലാക്കുന്നത്. ശാലിനി.